18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും കൊറോണ വാക്സിൻ എടുക്കാമെന്നൊരു ഓർഡർ വന്നിട്ടുണ്ട്. അതിപ്പോൾ പെയ്ഡാണോ അല്ലാതെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും കൺഫേം ആയിട്ട് പലരും അതിനുവേണ്ടിയിട്ട് അക്ഷയ സെൻ്ററുകളിലും മറ്റുള്ള കമ്പ്യൂട്ടർ സെൻ്ററുകളിലും ഒക്കെ പോയി ഒരുപാട് സമയം ക്യൂ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്കെങ്ങനെ സ്വന്തമായിട്ട് തന്നെ കോവിൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ വാക്സിൻ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം അതിൽ കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ആവുന്ന വിൻഡോയിൽ ഫസ്റ്റ് തന്നെ കോവിനിൻ്റെ സൈറ്റ് കാണാൻ കഴിയുന്നതാണ്, അതിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഓപ്പൺ ആയിട്ടുണ്ട് കോവിൻ ലാർജസ്റ്റ് വാക്സിൻ ഡ്രൈവ് കയറി. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് രജിസ്റ്റർ ഒബ്ലിക് സൈൻ ഇൻ യുവർ സെൽഫ് എന്ന് കാണിക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. രജിസ്റ്റർ ഓർ സൈൻ ഇൻ ഫോർ വാക്സിനേഷൻ, വി വിൽ സെൻഡ് യു എ വൺ ടൈം പാസ്വേഡ് ഓൺ യുവർ ഫോൺ നമ്പർ കയറി. ഫോൺ നമ്പറിൽ നിന്ന് അതിൽ എൻ്റർ മൊബൈൽ നമ്പറിൽ മൊബൈൽ നമ്പർ കൊടുക്കുക. എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഗെറ്റ് ഒ ടി പി എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒ ടി പി വന്നിട്ടുണ്ട്. ഒ ടി പി നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്ത ശേഷം വേരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറക്കുന്ന വിൻഡോയിൽ ഓൾറെഡി ഞാനിപ്പോൾ ഒരു ഐ ഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാളെ. ഇപ്പോൾ രണ്ടാമത് ആഡ് മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോ ഐ ഡി പ്രൂഫ് എന്താണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഐ ഡി നമ്പർ അത് ജസ്റ്റ് ആധാർ കാർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ ഡി നമ്പർ എന്നുള്ളിടത്ത് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ആധാറിലുള്ള പോലെ തന്നെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആർക്കാണോ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ അത് കൊടുക്കുക. അതിന് താഴെ ഇയർ ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാറിലുള്ള ഏത് വർഷമാണോ അത് കൊടുക്കുക. താഴെ ആഡ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും മുകളിൽ ആധാർ നമ്പർ കാണിക്കുന്നുണ്ട്, ലിങ്ക്ഡ് അക്കൗണ്ട്, ആളുടെ പേര് വന്നു, ഡേറ്റാസ് എല്ലാം വന്നു, അപ്പോയിൻമെൻറ്റ് നോട്ട് ഷെഡ്യൂൾഡ്, ആളുടെ കാര്യം രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ വാക്സിൻ ഷെഡ്യൂൾ ചെയ്യണം. അതിൻ്റെ റൈറ്റ് സൈഡിലായി ഷെഡ്യൂൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ ഷെഡ്യൂൾ നോ കൊടുക്കുക. ഇപ്പോൾ വരുന്ന ഓപ്ഷനിൽ നമുക്ക് പിൻകോഡ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം. പിൻകോഡ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പിൻകോഡ് കൊടുത്ത് സെർച്ച് ചെയ്യാം. ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും വാക്സിനേഷൻ സെൻ്ററുകളിൽ വാക്സിൻ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ സെലക്ട് ഡിസ്ട്രിക്ട് അതിൽ സെലക്ട് ചെയ്യുക. പിൻകോഡ് അടിച്ചിട്ട് കിട്ടുന്നില്ല, ഇപ്പോൾ നമ്മുടെ പിൻകോഡിലില്ല, നമ്മുടെ ജില്ലയിൽ വേറെ എവിടെയെങ്കിലും കിട്ടുന്നു, അവൈലബിലിറ്റി ഉണ്ടാവും, അതിൽ സെലക്ട് ഡിസ്ട്രിക്ട് എന്നുള്ള സെലക്ട്. അപ്പോൾ സെലക്ട് സ്റ്റേറ്റ്, സെലക്ട് ഡിസ്ട്രിക്ട് രണ്ട് ഓപ്ഷനുണ്ട്. അതിൽ സ്റ്റേറ്റിൽ പോയിട്ട് കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്ട് ഏതാണോ ആ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് ഓപ്ഷനിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് കൊടുത്ത് കഴിയുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിൽ, നമ്മൾ കൊടുത്ത ഡിസ്ട്രിക്റ്റിൽ എവിടേക്കാണ് പെയ്ഡ് അൺപെയ്ഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും വരുന്നുണ്ട്, ഏതൊക്കെ ഡേറ്റുകൾ അവിടെ അവൈലബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൈലബിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൽ 20 ജനറൽ ഹോസ്പിറ്റൽ ഒരു അവൈലബിലിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു, അതിൽ സെലക്ട് ചെയ്തു. ചെയ്തപ്പോൾ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഏത് സമയത്താണ് ചെല്ലാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, അത്രയേ ഉള്ളൂ.